ഹായ്, വെൽക്കം ടു ടേസ്റ്റ് ബഡ്സ് പ്ലസ്. ചാനലിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റി ഒരു പ്ലസ്സും കൂടെ ആക്കി. കാര്യം വീഡിയോ കുക്കിംഗ് വീഡിയോ മാത്രമല്ലല്ലോ, അല്ലാതെയും കൂടെ കുറച്ച് വീഡിയോസ്, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കൂടി ആഡ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ പേരൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, പൂരിയാണ്. ഇത് രണ്ടാമത്തെ റെസിപ്പിയാണ് പൂരിയുടെ. അപ്പോൾ ഇതെന്താണ് ഞാൻ രണ്ടാമത് ഇത് ഇടാൻ പെട്ടെന്ന് തന്നെ ഇടാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഗോതമ്പിൻ്റെ ഒരു സീരീസ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഹോൾ വീറ്റായിട്ടുള്ള ഒരു ഉപ്പുമാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നോൺ സ്റ്റിക്കി ഉപ്പുമയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഹോൾ വീറ്റ്, അതായത് നമ്മൾ അരിക്കാത്ത ഹോൾ വീറ്റ് വാങ്ങിച്ചിട്ട് മുഴുവനേ ഗോതമ്പ് വാങ്ങിച്ചിട്ട് അത് നന്നായിട്ട് പൊടിച്ചെടുത്ത് അതിനകത്ത് നാരുകളെല്ലാം അതേപോലെ തന്നെ അടങ്ങിയിട്ടുള്ള നല്ല റിച്ച് ഇൻ ഫൈബർ കണ്ടൻറ്റ് അങ്ങനെയുള്ള ഗോതമ്പും ഉണ്ട് ഉണ്ടാക്കുന്ന പൂരിയാണിത്. കുറച്ച് ഹെൽത്തി എന്ന് തന്നെ നമുക്ക് പറയാം, കാരണം ഇത് അരിച്ചു കഴിഞ്ഞാലാണ് അതിൻ്റെ ഗുണങ്ങൾ നഷ്ടമാവുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് അരിക്കാത്ത അങ്ങനെ ഉണ്ടാക്കുന്ന പൂരികൾ കുറച്ച് ഹാർഡായിരിക്കും. അതേപോലെ തന്നെ കുറച്ച് ഹാർഡായിരിക്കും, കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഇതങ്ങനെ ഒന്നും വരില്ല, ഒരു സീക്രെട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് നമ്മളിത് വളരെ സോഫ്റ്റാക്കി എടുക്കാൻ പറ്റും. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ആ സമയത്ത് കുറച്ച് വെള്ളം ഒരു പാത്രം നിറച്ച് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു കപ്പ് ഗോതമ്പ് മാവിലേക്ക്, ഈ ഗോതമ്പ് മാവ് ഞാൻ പറഞ്ഞല്ലോ ഫുള്ളായിട്ടുള്ള ഗോതമ്പ് വാങ്ങിച്ചിട്ട് നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ച് മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുത്തതാണ്, അരിച്ചിട്ടേ ഇല്ല, വാങ്ങിച്ചതുമല്ല. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതൊന്ന് മിക്സായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സായതിന് ശേഷം നമ്മൾക്ക് ഇനി ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. ഇതിലേക്ക് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇതിലേക്കൊരു ഒരു നുള്ള് ഈസ്റ്റ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ, ഏകദേശം ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് അതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് കൊണ്ടും പിന്നെ ഈ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ചേർക്കുന്നത് കൊണ്ടുമാണ് ഇത് വളരെ സോഫ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരല്പം വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനതിൽ കുറച്ച് വെള്ളം അതിനകത്ത് എടുത്തിട്ട്, അതായത് തിളച്ച വെള്ളമല്ല, ചൂടായ ആ ഒരു സമയത്തൊരു വാം വാട്ടറാണിത്. ആ വാം വാട്ടറിലേക്ക് ഞാൻ കുറച്ച് ഒരു നുള്ള, അതായത് ഒരു കാൽ ടീസ്പൂൺ അളവ് ഞാൻ പറയുവാണ്, ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇതിലേക്ക് ചേർക്കുകയാണ്. ഒരു കപ്പ് ഗോതമ്പ് മാവിനാണ് ഈ ഒരു കാൽ ടീസ്പൂൺ ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ചൂടുള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ചൂടിൽ അതിരുന്നൊന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരും, അതുവരെ ഒന്ന് മിക്സ് ചെയ്യുക, അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഓഫ് ചെയ്യണം. തിളച്ച വെള്ളം അതേപോലെ തന്നെ ഒഴിക്കാൻ പാടില്ല, തിളച്ചിട്ട് ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കാര്യം തിളച്ച വെള്ളം അല്ലാതെ ആ ചൂടോടുകൂടി തന്നെയാണ് നമ്മളത്, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അതേപോലെ ഒഴിക്കാൻ പാടില്ല. ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം, 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ആ വെള്ളമാണ് നമ്മൾ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം കേട്ടോ, കയ്യിലൊന്നും തട്ടി വീഴുകയോ ഒന്നും ചെയ്യാതെ വളരെ സൂക്ഷിച്ച് വേണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു സ്പൂണോ ഏതാണെന്ന് വെച്ചാൽ അതെടുത്ത് അതിനകത്ത് പതുക്കെ പതുക്കെ മിക്സ് ചെയ്യാം. ഉടനെ തന്നെ കൈയൊന്നും വെച്ച് അതിനകത്ത് മിക്സ് ചെയ്യാൻ നോക്കരുത്. നല്ല ചൂടുള്ള വെള്ളമാണ് ഇടിയപ്പത്തിനൊക്കെ ഒഴിക്കുന്നത്, ഇടിയപ്പത്തിന് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ ഇത് അങ്ങനെ വേണ്ട. അങ്ങനെ ഇതിലേക്ക് ഒഴിക്കുവാണ്, പതുക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ സമയത്ത് ഈസ്റ്റ് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ടാവും, അതും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ അലിഞ്ഞ ഈസ്റ്റ് മെൽറ്റ് ആയിട്ടുള്ള നന്നായിട്ട് മിക്സായിട്ടുള്ള ഈസ്റ്റിൻ്റെ ആ ഒരു സൊല്യൂഷൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പതുക്കെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്യുക. സ്പൂൺ കൊണ്ട് തന്നെ, ചൂടുവെള്ളം ആയതുകൊണ്ടാണ് സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നത്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അല്പം വെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തിട്ട് നല്ല മയത്തിലത് കൊഴിച്ച് കൊടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ തന്നെയാണ് ഇത് കുഴച്ച് കൊടുക്കുക. അതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല, അറിയാമല്ലോ അതിൻ്റെ ഒരു അളവ് എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. പക്ഷേ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ചൂട് മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതിയാവും.
ഞാൻ തണുക്കാൻ വെയിറ്റ് ചെയ്യുവാണ്. കാര്യം കൈകൊണ്ട് കുഴക്കണമെങ്കിൽ ഒരല്പം തണുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് ആ സമയത്ത് ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ അങ്ങ് നീണ്ടുപോയതേ ഉള്ളൂ. അതൊന്ന് ക്ഷമിക്കണം. അതിനുശേഷം ഇത് അങ്ങനെ ഒരു ബോളാക്കി എടുത്തേക്കുന്നതാണ്. വേണമെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അത് ഞാൻ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എല്ലാം ഒന്ന് പരത്തി വയ്ക്കുക. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറിയ ചെറിയ ഉരുളകളാക്കുന്നതാണ് ബബിൾ ആവാനുള്ള വളരെ നല്ലത്. കാര്യം നല്ല പുള്ളി വരണമെങ്കിൽ വലിയ പൂരികൾ വലിയ പരത്തി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് അല്ലാതെയാണ്. അങ്ങനെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു അല്പം മാവിട്ട് കൊടുത്തു നോക്കി. അത് നന്നായിട്ട് പുള്ളി വരുന്നെന്ന് കണ്ടപ്പോൾ ആദ്യത്തെ പൂരി ഇട്ട് കൊടുത്തു. ഇതിനകത്ത് നിങ്ങൾ ക്ഷമിക്കണം, വീഡിയോയിൽ എടുത്തതിൽ ഒരു ചെറിയ ഇതുണ്ട്, അപാകതയുണ്ട്. വീഡിയോ എടുത്തപ്പോൾ ശരിക്കും അത് തലതിരിച്ച് വെച്ചിട്ടാണ് ക്യാമറ എടുത്തിരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. എൻ്റെ മോളാണ് കേട്ടോ അത് ഫോക്കസ് ചെയ്ത, കാര്യം എൻ്റെ കൈ ഫ്രീ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തിരിഞ്ഞു പോയി. അതൊന്ന് ക്ഷമിക്കണം. കണ്ടോ നിങ്ങൾക്ക് കാണാമല്ലോ ബബിളായിട്ട് തന്നെ വരുന്നത്. അതായത് ഹോൾ വീറ്റ് ആയിട്ടുള്ള നല്ല തരിയുള്ള ഗോതമ്പ് മാവായിരുന്നു അത്. അതുകൊണ്ട് വളരെ സോഫ്റ്റായിട്ടുള്ള ബബിളായിട്ടുള്ള പൂരി തയ്യാറാക്കുക. ഇത് തണുത്ത് കഴിഞ്ഞാലും വളരെ സോഫ്റ്റാണ്. അക്കാര്യത്തിൽ നല്ല ഗ്യാരണ്ടി തന്നെയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. കാര്യം ഇതിന് മുമ്പ് ഇട്ട വീഡിയോയിൽ ബബിൾ പൂരീസിൽ മൈദ ചേർത്തിട്ടുണ്ടായിരുന്നു, റവ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നുമില്ല, ഇത് ഗോതമ്പ് പൊടി മാത്രമാണ്, നല്ല നാടൻ ഗോതമ്പ് പൊടി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുവാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൂരി നല്ല പൊങ്ങി വരണമെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ, അതായത് തീ ശ്രദ്ധിക്കണം. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ആ പൂരി ഇടാൻ. പൂരി ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ അതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. അത് കഴിഞ്ഞിട്ട് അത് കോരി കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം അടുത്ത പൂരി ഇടാൻ. അങ്ങനെ ഒന്ന് ടെമ്പറേച്ചർ, ആ ഫ്ലെയിം ഒന്ന് റെഗുലേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്കും എല്ലാ പൂരിയും ഒരേപോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അഥവാ ആ പൂരി പൊങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു 3-4 പൂരി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പൊങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് എണ്ണയുടെ ചൂട് വളരെ കൂടുതലായി എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ ഒരു 2 മിനിറ്റ് തീ ഓഫ് ചെയ്തിട്ട് വീണ്ടും പൂരി ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും നമുക്ക് ആദ്യം